നമസ്കാരം എല്ലാവർക്കും. ഗോഡ്സൺ സ്പോർട്സിൻ്റെ മറ്റൊരു മാച്ച് പ്രിവ്യൂ വീഡിയോയിലേക്ക് സ്വാഗതം. നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ നോക്കാൻ പോകുന്നത് ISL പുതിയ സീസണായിട്ടുള്ള 2021-22 സീസണിലെ ആദ്യത്തെ മത്സരമായിട്ടുള്ള കേരള ബ്ലാസ്റ്റേഴ്സിൻ്റെയും ATK മോഹൻ ബഗാൻ്റെയും മത്സരത്തിൻ്റെ ഒരു പ്രിവ്യൂ ആണ്. മാച്ച് പ്രിവ്യൂ എന്ന രീതിയിൽ നമ്മൾ ഈ വീഡിയോയിൽ മൂന്ന് കാര്യങ്ങളാണ് എക്സ്പ്ലെയിൻ ചെയ്യുന്നത്. ഇവർ രണ്ടുപേരും തുല്യശക്തികളായിട്ടാണ് നിൽക്കുന്നത്. ഇതെന്തുകൊണ്ടാണെന്നും ഈ തുല്യശക്തികൾ ഏറ്റുമുട്ടിയാൽ ആര് ജയിക്കുമെന്നും ഒരു ടീം ജയിക്കുകയാണെങ്കിൽ ആ ടീം ജയിക്കുന്നതിൻ്റെ കാരണം എന്താണ് എന്നാണ് നമ്മൾ ഈ വീഡിയോയുടെ എക്സ്പ്ലെയിൻ ചെയ്യാൻ പോകുന്നത്. വീഡിയോ മുഴുവനായിട്ട് കാണാൻ ശ്രമിക്കുക. നമ്മൾ ഈ വീഡിയോയിൽ ആദ്യമായിട്ട് എക്സ്പ്ലെയിൻ ചെയ്യാൻ പോകുന്നത് എന്തുകൊണ്ട് ഇവർ തുല്യശക്തികളായി നിൽക്കുന്നു എന്നാണ്. അതിന് നമ്മൾ മൂന്ന് ഘട്ടങ്ങളായിട്ടാണ് നമ്മൾ എക്സ്പ്ലെയിൻ ചെയ്യുന്നത്. ഒന്നാമത്തെ ഘട്ടം വിദേശ സ്കോഡിൻ്റെ ഒരു എക്സ്പ്ലനേഷൻ, പിന്നെ രണ്ടാമത്തെ ഘട്ടം ഇന്ത്യൻ സ്കോഡിൻ്റെ ഒരു എക്സ്പ്ലനേഷൻ, പിന്നെ മൂന്നാമത്തെ ഘട്ടം നമ്മളുടെ കോച്ചുമാരുടെ ഒരു എക്സ്പ്ലനേഷൻ. അപ്പോൾ അങ്ങനെയാണ് നമ്മൾ മൂന്ന് ഘട്ടങ്ങളായിട്ടാണ് എന്തുകൊണ്ട് ഇവർ തുല്യശക്തികളായിട്ട് നിൽക്കുന്നു എന്ന് നമ്മൾ എക്സ്പ്ലെയിൻ ചെയ്യാൻ പോകുന്നത്. ആദ്യം നമ്മൾ എക്സ്പ്ലെയിൻ ചെയ്യാൻ പോകുന്നത് വിദേശ സ്കോഡിനെ പറ്റിയാണ്. അപ്പോൾ ഈ വിദേശ സ്കോഡ് നോക്കുകയാണെങ്കിൽ രണ്ട് ടീമുകൾക്കും രണ്ട് തരത്തിലുള്ള വിദേശ സ്കോഡിനെയാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത്. ഈ സീസണിൻ്റെ പ്രത്യേകത എന്ന് പറയുന്നത് 7 വിദേശ താരങ്ങൾ എന്നത് 6 വിദേശ താരങ്ങളെ ചുരുക്കുമ്പോൾ പല ടീമുകൾക്കും പല തരത്തിലുള്ള ഒരു വ്യത്യസ്തത അവരുടെ ടീമിൽ കൊണ്ടുവരേണ്ടി വന്നിരുന്നു. അതുകൊണ്ട് തന്നെ രണ്ട് തരത്തിലുള്ളൊരു വിദേശ സ്കോഡിനെ നമുക്ക് ഈ പ്രാവശ്യം രണ്ട് ക്ലബിലും ആയിട്ട് കാണാൻ സാധിച്ചിട്ടുണ്ട്. ആദ്യം നമ്മൾ കേരള ബ്ലാസ്റ്റേഴ്സിൻ്റെ വിദേശ സ്കോഡ് നോക്കുകയാണെങ്കിൽ മിക്ക കളിക്കുന്ന മിക്ക താരങ്ങളും, അഥവാ 5 താരങ്ങളും ഗോളടിക്കുന്ന താരങ്ങളാണ്. അവർ കണ്ടിന്യൂസ് ആയിട്ട് ഗോൾ അടിച്ചിട്ടുണ്ട്. അത് ഡിഫൻഡറായിട്ടുള്ള മാർക്കുലസ് ആണെങ്കിലും അവസാനമായി കളിച്ച ക്ലബുകളിൽ നിരവധി മത്സരങ്ങളിൽ കണ്ടിന്യൂസ് ആയിട്ട് ഗോൾ അടിച്ചിട്ടുണ്ട്. അതൊരു ഡിഫൻഡർ അടിക്കുന്ന ഹെഡർ ഗോൾ മാത്രമല്ല, ത്രൂ ബോളിൽ നിന്ന് ലഭിക്കുന്ന ഗോളുകളും പിന്നെ മറ്റു തരത്തിൽ നിന്നുള്ള കൗണ്ടർ അറ്റാക്കിൽ നിന്ന് ലഭിച്ച ഗോളുകളും അദ്ദേഹം ഗോളുകൾ അടിച്ചിട്ടുണ്ട് എന്ന അദ്ദേഹത്തിൻ്റെ പോസിറ്റീവാണ്. അതും കേരള ബ്ലാസ്റ്റേഴ്സിൻ്റെ ഒരു ക്ലബിൻ്റെ പോസിറ്റീവായിട്ട് മാറുന്നുണ്ട്. പിന്നെ ഒരു താരം എന്നത് നമ്മളുടെ എനസ് കോച്ച് ആണ്. അദ്ദേഹത്തിന് ഗോളടിക്കാൻ ശ്രമിക്കുന്നുണ്ട്, എന്നാൽ അദ്ദേഹം കണ്ടിന്യൂസ് ആയിട്ട് ഗോൾ അടിച്ചിട്ടില്ല. എങ്കിലും മറ്റ് അറ്റാക്കിങ് കളിക്കുന്ന താരവും ഈ ഡിഫൻഡർ താരവും കണ്ടിന്യൂസ് ആയിട്ട് ഗോൾ അടിക്കുന്നുണ്ട്. അപ്പോൾ ഈ വിദേശ സ്കോഡിൻ്റെ പ്രത്യേകത കളിക്കുന്ന എല്ലാ താരങ്ങളും കണ്ടിന്യൂസ് ആയിട്ട് ഗോൾ അടിക്കുന്നവരാണ്. അതാണ് കേരള ബ്ലാസ്റ്റേഴ്സ് വിദേശ സ്കോഡിൻ്റെ പ്രത്യേകത. പിന്നെ ഒരു നെഗറ്റീവായിട്ട് നമുക്ക് പറയാൻ സാധിക്കുന്നത് ഈ മിക്ക താരങ്ങളും ISL നിന്ന് പുറത്ത് വന്ന താരങ്ങളാണ്. അതാണ് അവരുടെ ഒരു നെഗറ്റീവായിട്ട് നമുക്ക് പറയാൻ സാധിക്കുന്നത്. എങ്കിലും ഈ എക്സ്പീരിയൻസ് ഉള്ളതുകൊണ്ട് തന്നെ ആ നെഗറ്റീവിനെ മറികടക്കാൻ കേരള ബ്ലാസ്റ്റേഴ്സ് സാധിച്ചിട്ടുണ്ട്. അത് പ്രീസീസൺ മത്സരങ്ങളിൽ നമുക്ക് കാണാൻ സാധിച്ചിട്ടുണ്ട്. അപ്പോൾ എന്തായാലും ഇങ്ങനത്തെ ഒരു വിദേശ സ്കോഡിനെയാണ് കേരള ബ്ലാസ്റ്റേഴ്സിന് ഈ സീസണിൽ ഉള്ളത്. അടുത്തായിട്ട് നമ്മൾ നോക്കാൻ പോകുന്നത് ATKMB FC വിദേശ സ്കോഡിൻ്റെ റിവ്യൂ ആണ്. അവർ ഈ പ്രാവശ്യം സീസണിൻ്റെ വിദേശ സ്കോഡ് എന്ന് പറയുന്നത് കഴിഞ്ഞ സീസണിൽ നിരവധി താരങ്ങളെ റീട്ടേൺ ചെയ്തുകൊണ്ടും പിന്നെ ISL നിന്ന് പുറത്തൊരു താരത്തെയും പിന്നെ ISL മറ്റൊരു ISL ലഭിക്കുന്ന ഒരു താരത്തെയുമാണ് ടീമിലെത്തിച്ചിട്ടുള്ളത്. അവരുടെ ഒരു വിദേശ സ്കോഡ് നോക്കുകയാണെങ്കിൽ കഴിഞ്ഞ സീസണിൽ തന്നെ വലിയ മാറ്റമില്ലാത്തത് കാരണം തന്നെ അവർ സേഫ് ആയിട്ടുള്ള ഒരു വിദേശ സ്കോഡ് തന്നെയാണ് ഈ പ്രാവശ്യവും ഉണ്ടാക്കിയിട്ടുള്ളത്. അവരെ കഴിഞ്ഞ സീസണിൽ ഗോൾ സ്കോറായിരുന്ന റോയ് കൃഷ്ണനെയും ഡേവിഡ് വില്യംസിനെയും ഈ പ്രാവശ്യം നിലനിർത്തിയിട്ടുണ്ട്. അത് അവർ വലിയൊരു പോസിറ്റീവ് തന്നെയാണ്. പിന്നെ നല്ല രീതിയിലുള്ള ഡിഫൻഡേഴ്സും അവർക്കുണ്ട്. പിന്നെ അവരുടെ മറ്റു കാര്യങ്ങൾ നോക്കുകയാണെങ്കിൽ കണ്ടിന്യൂസ് ആയിട്ട് ഗോൾ അടിക്കുന്ന അറ്റാക്കിംഗ് ഉണ്ടെങ്കിലും അല്ല താരങ്ങൾ ഗോൾ അടിക്കുകയില്ല. അത് കേരള ബ്ലാസ്റ്റേഴ്സ് എന്ന് പറയുന്ന ക്ലബ്ബുമായിട്ട് കമ്പയർ ചെയ്ത് വരുമ്പോൾ ഇത് ഒരു നെഗറ്റീവായിട്ട് ATKMB ബഗാന് വരുന്നുണ്ട്. അത് ഈ മത്സരത്തിൽ ഒരു നെഗറ്റീവായിട്ട് ബാധിക്കും. ടീരി ഗോൾ അടിക്കുന്നുണ്ട്, എങ്കിലും കണ്ടിന്യൂസ് ആയിട്ട് അദ്ദേഹം ഗോൾ അടിച്ചിട്ടില്ല. നമ്മളെ കേരള ബ്ലാസ്റ്റേഴ്സിനെ മറ്റു മാർക്കോ ലെസ്കോവിച്ച് എന്ന് പറയുന്ന ഡിഫൻഡറുമായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ അദ്ദേഹം കണ്ടിന്യൂസ് ആയിട്ട് ഗോൾ അടിച്ചിട്ടില്ല. അപ്പോൾ ഈ വിദേശ സ്കോഡിൻ്റെ റിവ്യൂ കേരള ബ്ലാസ്റ്റേഴ്സിൻ്റെ റിവ്യൂ നോക്കുകയാണെങ്കിൽ ഒരു കാര്യത്തിൽ കേരള ബ്ലാസ്റ്റേഴ്സ് മുന്നിട്ട് നിൽക്കുന്നുണ്ടെങ്കിൽ ആ കാര്യത്തിൽ ATKMB ബഗാൻ വളരെ താഴെയായിരിക്കും. ATKMB ബഗാൻ മുന്നിട്ട് നിൽക്കുന്ന വിഷയത്തിൽ കേരള ബ്ലാസ്റ്റേഴ്സ് വളരെ താഴെയുമായിരിക്കും. അങ്ങനെ നോക്കുകയാണെങ്കിൽ രണ്ട് കാര്യത്തിൽ മുന്നിട്ട് നിൽക്കുന്നതുകൊണ്ട് തന്നെ കേരള ബ്ലാസ്റ്റേഴ്സിൻ്റെ വിദേശ സ്കോഡും ATKMB ബഗാൻ്റെ വിദേശ സ്കോഡും തുല്യശക്തികളായിട്ട് മാറുന്നുണ്ട്. നമ്മളിനി എക്സ്പ്ലെയിൻ ചെയ്യാൻ പോകുന്ന രണ്ടാമത്തെ ഘട്ടം ഇന്ത്യൻ സ്കോഡിൻ്റെയാണ്. ഇന്ത്യൻ സ്കോഡിന് നോക്കുകയാണെങ്കിൽ നിരവധി വ്യത്യാസങ്ങളുള്ള ഒരു സ്കോഡിന് തന്നെയാണ് രണ്ട് ക്ലബുകളും സൈൻ ചെയ്തിട്ടുള്ളത്. ഒരു ക്ലബിൽ ഈ വ്യത്യസ്തതയുണ്ടെങ്കിൽ മറ്റു ക്ലബിൽ മറ്റു തരത്തിലുള്ളൊരു വ്യത്യസ്തതയാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത്. അങ്ങനെ രണ്ട് വ്യത്യസ്തകളും കൂട്ടി വരുമ്പോൾ ഇവർ രണ്ടുപേരും തുല്യശക്തികളായിട്ട് വരുന്നുണ്ട്. അപ്പോൾ എന്തായാലും നമുക്ക് എക്സ്പ്ലെയിൻ ചെയ്തതിന് ശേഷം ബാക്കി സംസാരിക്കുക. അപ്പോൾ ആദ്യമായിട്ട് കേരള ബ്ലാസ്റ്റേഴ്സിൻ്റെ ഇന്ത്യൻ സ്കോഡ് നോക്കുകയാണെങ്കിൽ നിരവധി യുവതാരങ്ങളെ നമുക്ക് ഈ പ്രാവശ്യം കാണാൻ സാധിച്ചിട്ടുണ്ട്. അപ്പോൾ വിദേശ താരങ്ങൾ 4 പേര് മാത്രമാണ് ഫസ്റ്റ് ഇലവനിൽ ഇറക്കുന്നത് കൊണ്ട് തന്നെ നിരവധി യുവതാരങ്ങളുടെയും ഇന്ത്യൻ താരങ്ങളുടെയും ആവശ്യകത ഓരോ ക്ലബിനും ഉണ്ട്. അതുകൊണ്ട് തന്നെ നിരവധി എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള
താരങ്ങൾ ഇന്ത്യൻ താരങ്ങളെ കിട്ടാത്തത് കൊണ്ട് തന്നെ കേരള ബ്ലാസ്റ്റേഴ്സ് പ്രീ സീസൺ മത്സരങ്ങളിലൂടെ ഇപ്പോൾ വിദേശ താരങ്ങളെ വരാൻ വൈകിയതുകൊണ്ട് തന്നെ നിരവധി പ്രീ സീസൺ മത്സരങ്ങൾ യുവതാരങ്ങൾ വെച്ച് കളിച്ചിരുന്നു. അതുകൊണ്ട് തന്നെ നിരവധി യുവതാരങ്ങളാണ് കേരള ബ്ലാസ്റ്റേഴ്സിനുള്ളത്. പിന്നെ നല്ലൊരു എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള കെ പി രാഹുലും സഹലും പിന്നെ പ്രശാന്തും ഒക്കെയും നമ്മളുടെ കേരള ബ്ലാസ്റ്റേഴ്സിന് ഈ സീസണിലുണ്ട്. പിന്നെ കബ്രയും നിഷികുമാറും ജസലും തുടങ്ങിയ താരങ്ങളൊക്കെയും ഉണ്ട്. അങ്ങനെ നോക്കുകയാണെങ്കിൽ നിരവധി യുവതാരങ്ങളുടെയും പിന്നെ എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള ഇന്ത്യൻ താരങ്ങളുടെയും കൊണ്ടുള്ള ഒരു ഇന്ത്യൻ സ്കോഡാണ് കേരള ബ്ലാസ്റ്റേഴ്സിനുള്ളത്. പിന്നെ യുവതാരങ്ങളെ പറ്റി പറയുകയാണെങ്കിൽ ഓരോ യുവതാരവും ഒരു സൂപ്പർ സബുമായി മാറാൻ കഴിവുള്ള താരങ്ങളാണ്. അങ്ങനെ ഒരു ഇന്ത്യൻ സ്കോഡിനെയാണ് കേരള ബ്ലാസ്റ്റേഴ്സിന് ഭാഗത്ത് നമുക്ക് കാണാൻ സാധിച്ചുള്ളത്. ഇനി എ ടി മോഹൻ ബാഗാൻ്റെ ഭാഗത്ത് നോക്കുകയാണെങ്കിൽ നിരവധി യുവതാരങ്ങൾ ഉണ്ട് എന്ന് നമുക്ക് പറയാൻ സാധിക്കില്ല. രണ്ട് മൂന്ന് യുവതാരങ്ങൾ വേണമെന്നത് നിർബന്ധമായതുകൊണ്ട് ഈ നല്ല യുവതാരങ്ങളെ ഉണ്ട് എ ടി മോഹൻ ബാഗാന്. എന്നാൽ കേരള ബ്ലാസ്റ്റേഴ്സിൻ്റെ അത്ര പെർഫോമൻസ് ചെയ്യുന്ന യുവതാരങ്ങളില്ല. പിന്നെ നമ്മുടെ എ ടി മോഹൻ ബാഗാൻ്റെ വിദേശ സ്കോഡിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറയുമ്പോൾ 20-26 വയസ്സിന് ഇടയിലുള്ളതോ അതിന് ശേഷമുള്ളതുമായിട്ടുള്ള ഇന്ത്യയിൽ തന്നെ നല്ല എക്സ്പീരിയൻസ് ഉള്ള താരങ്ങളെ ടീമിൽ എത്തിച്ചിട്ടുണ്ട് ഇന്ത്യൻ താരങ്ങളെ. അതുകൊണ്ട് തന്നെ അങ്ങനെ ഒരു ഇന്ത്യൻ സ്കോഡിനെയാണ് നമ്മളുടെ എ ടി മോഹൻ ബാഗാൻ തയ്യാറാക്കിയിട്ടുള്ളത്. എ ടി മോഹൻ ബാഗാൻ്റെ ഒരു പ്രത്യേകത എന്ന് പറയുമ്പോൾ നല്ല ഒരു സീസണിൽ മികച്ച പ്രകടനം കാഴ്ചവെക്കുന്ന ഒരു ഇന്ത്യൻ താരത്തെ അടുത്ത സീസണിൽ അവരുടെ ടീമിലേക്ക് എത്തിക്കുക എന്ന് തന്നെയാണ് അവരുടെ ഒരു ലക്ഷ്യം. അതിൽ ലെനിൻ റോഡ്രിഗസ്, മൺവീർ സിംഗ് തുടങ്ങിയ താരങ്ങളൊക്കെ അതിന് ഉദാഹരണമാണ്. അപ്പോൾ അങ്ങനെ ഒരു സ്കോഡ് അഥവാ ഒരു അത്യാവശ്യം ഒരു ഏജ്ഡ് ആയിട്ടുള്ള ഒരു അതൊരു 20-26 ഇടയിലുള്ള ഒരു ഏജ്ഡ് ആയിട്ടുള്ള ഇന്ത്യൻ താരങ്ങളെയാണ് അവർക്ക് ഉള്ളത്. അങ്ങനത്തെ ഒരു ഇന്ത്യൻ സ്കോഡാണ് എ ടി മോഹൻ ബാഗാൻ ഈ സീസണായിട്ട് തയ്യാറാക്കിയിട്ടുള്ളത്. ഒരു വശത്ത് എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള ഇന്ത്യൻ താരങ്ങളും യുവതാരങ്ങളുമാണ് ഒരു ക്ലബിലുള്ളത്. മറ്റു ക്ലബിൽ എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള താരങ്ങളാണ് ഏറ്റവും കൂടുതൽ. അപ്പോൾ അങ്ങനെ നോക്കുകയാണെങ്കിൽ രണ്ട് ക്ലബിൻ്റെയും വിദേശ സ്കോഡ് തുല്യമായിരിക്കുന്നത് പോലെ തന്നെ ഇന്ത്യൻ താരങ്ങളുടെ സ്കോഡ് തുല്യമായി വരുന്നുണ്ട്. അത് കണക്കുകളുടെ പ്രകാരമല്ല, അവരുടെ പെർഫോമൻസ് വെച്ചാണ് നമ്മൾ നോക്കുന്നത്. അതുകൊണ്ട് അങ്ങനെ നോക്കുകയാണെങ്കിൽ യുവതാരങ്ങളെ വെച്ചുകൊണ്ട് കേരള ബ്ലാസ്റ്റേഴ്സ് മുന്നിട്ട് നിൽക്കുമ്പോൾ മറ്റ് എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള താരങ്ങളെ വെച്ചുകൊണ്ട് എ ടി മോഹൻ ബാഗാൻ മുന്നിട്ട് നിൽക്കുന്നു. ഇവർ രണ്ടുപേരുടെ മുന്നിട്ടുകൾ രണ്ട് കാറ്റഗറികളായതുകൊണ്ടും മറ്റ് കാറ്റഗറിയിൽ അവർ താഴ്ന്നു നിൽക്കുന്നതുകൊണ്ട് തന്നെ അവർ രണ്ടുപേരും തുല്യ ശക്തികളായിട്ട് ഈ ഇന്ത്യൻ സ്കോഡിൻ്റെ കാര്യത്തിലും വന്ന് നിൽക്കുന്നുണ്ട്. അടുത്ത ഘട്ടം കോച്ചിൻ്റെ എക്സ്പ്ലനേഷനാണ്. കോച്ചിൻ്റെ എക്സ്പീരിയൻസ് നോക്കുകയാണെങ്കിൽ കേരള ബ്ലാസ്റ്റേഴ്സിൻ്റെ കോച്ചിന് തന്നെ ആദ്യമായിട്ട് എടുക്കാം. ഇവൻ മുക്കാനും വെച്ചാൽ കോച്ചിന് എക്സ്പീരിയൻസ് കുറവാണ്. അദ്ദേഹം തന്നെ ക്ലബ് ബെസ്റ്റ് അഥവാ ക്ലബിൽ മികച്ച പ്രകടനം ഒന്നും നമുക്ക് അദ്ദേഹത്തിൻ്റെ കണക്ക് കാര്യങ്ങളിൽ കാണാൻ സാധിച്ചിട്ടില്ല. എന്നാൽ അദ്ദേഹം കേരള ബ്ലാസ്റ്റേഴ്സിന് വന്നതിന് ശേഷം കേരള ബ്ലാസ്റ്റേഴ്സിന് വന്ന മാറ്റങ്ങൾ തന്നെ അദ്ദേഹത്തിന് അബ്ബാസിനൊപ്പം തുല്യതയ്ക്ക് എത്തിക്കാൻ സാധിക്കുന്നുണ്ട്. കാരണം അദ്ദേഹം മാറ്റം കൊണ്ടുവരാനും പുതിയ ഫുട്ബോൾ ശൈലി ഉണ്ടാക്കാനും പറ്റുന്ന തരത്തിലൊരു കോച്ചാണ്. അതുകൊണ്ട് തന്നെ ആ കാറ്റഗറിയിൽ അദ്ദേഹം മുന്നിട്ട് നിൽക്കുന്നു. ഇനി അബ്ബാസിൻ്റെ അടുത്ത് നോക്കുകയാണെങ്കിൽ ഒരു ക്ലബിന് യോജിച്ച തരത്തിലുള്ള ശൈലി മെനയാനും ഒരു ഐ സി എൽ എന്ന ലീഗിന് ഒരു ലീഗിന് യോജിച്ച തരത്തിലുള്ള ശൈലി മെനയാനും മാത്രം പറ്റുന്നൊരു തരത്തിലുള്ള കോച്ചാണ് ഹബ്ബാസ്. അതുകൊണ്ട് തന്നെ അദ്ദേഹത്തിന് ജയിക്കാൻ പറ്റുന്ന തരത്തിലുള്ള ഇതൊക്കെ ചെയ്യാൻ പറ്റും. എന്നാൽ അദ്ദേഹത്തിന് പുതിയ ഫുട്ബോൾ ശൈലി ഉണ്ടാക്കാനും ഫുട്ബോൾ ശൈലിക്ക് അനുയോജ്യമായ ഒരു ക്ലബിനെ വീണ്ടും റീബിൽഡ് ചെയ്യാനും ഇതുവരെയായിട്ടും ഐ എസ് എല്ലിലേക്ക് സാധിച്ചിട്ടില്ല. ഐ എസ് എല്ലിന് യോജിച്ച ക്ലബിന് മാത്രമാണ് എപ്പോഴും ഉണ്ടാക്കിയിട്ടുള്ളത്. അദ്ദേഹത്തിൻ്റെ മത്സരം കണ്ടാൽ മനുഷ്യർക്ക് മനസ്സിലാക്കാൻ സാധിക്കും. ചില സമയങ്ങൾ അറ്റാക്കിയാണെങ്കിൽ ചില സമയങ്ങൾ ഡിഫെൻഡ് ചെയ്യും. ഇങ്ങനെ ഒരു ശൈലി മാത്രമാണ് അദ്ദേഹം മുന്നോട്ട് വെച്ചിട്ടുള്ളത്. കളിക്കുന്ന താരങ്ങളെ വെച്ചുകൊണ്ടാണ് അദ്ദേഹം ഗോളടിക്കുകയും നിരവധി വിജയങ്ങളും നേടിയിട്ടുള്ളത്. അപ്പോൾ അങ്ങനത്തെ ഒരു ശൈലി കൊണ്ടാണ് അബ്ബാസ് ഐ എസ് എല്ലിൽ കപ്പുകൾ നേടി പോയിട്ടുള്ളത്. ഐ എസ് എൽ അത്ര ഒരു കോമ്പറ്റീവ് ആയിട്ടുള്ളൊരു ലീഗല്ല എന്ന് നമുക്കിതിൽ നിന്ന് മനസ്സിലാക്കാൻ സാധിക്കും. മറ്റ് ക്ലബ്ബുകൾ നല്ല പ്രകടനം എടുക്കാത്തതുകൊണ്ട് തന്നെയാണ് മറ്റ് ക്ലബ്ബുകൾ കപ്പ് നേടിയിട്ടുള്ളത്. അപ്പോൾ അങ്ങനത്തെ ഒരു ശൈലിയാണ് അബ്ബാസ് കൊണ്ടുപോകുന്നതെങ്കിൽ മറ്റൊരു തരത്തിലുള്ള ശൈലി നമ്മളുടെ ഇവാൻ മുക്കോനെ വെച്ച് കൊണ്ടുപോകുന്നു. അപ്പോൾ ഈ രണ്ട് ശൈലികളിലും വ്യത്യസ്ത രീതിയിലുള്ള മുന്നേറ്റമാണ് രണ്ടുപേരും നടത്തുന്നതുകൊണ്ട് തന്നെ ഈ രണ്ടുപേരും ഈ മത്സരത്തിൽ നമ്മൾ നോക്കുകയാണെങ്കിൽ നല്ല തുല്യശക്തികളായിട്ട് മാറുന്നുണ്ട്. മറ്റ് മത്സരങ്ങളിൽ നമ്മൾ കമ്പയർ ചെയ്ത് നോക്കുമ്പോൾ തുല്യശക്തികളാവാൻ സാധ്യതയില്ലെങ്കിലും ഈ മത്സരത്തിൽ ഈ രണ്ട് കോച്ചുമാരും നമ്മൾ എക്സ്പ്ലെയിൻ ചെയ്ത് കമ്പയർ ചെയ്ത് നോക്കുകയാണെങ്കിൽ ഇവർ രണ്ടുപേരും തുല്യശക്തികളായി വരുന്നുണ്ട്. നമ്മൾ ഈ മൂന്ന് ഘട്ടം കൊണ്ട് ഇവരെന്തുകൊണ്ട് തുല്യശക്തികളായി നിൽക്കുന്നു എന്ന് നമ്മൾ എക്സ്പ്ലെയിൻ ചെയ്തു. ഇനി മനസ്സിലാക്കാത്തവർക്ക് വേണ്ടി ഒരു സിമ്പിളായിട്ട് പറയുകയാണെങ്കിൽ ഇവർ കണക്കിൻ്റെ കാര്യത്തിലല്ല തുല്യരായിട്ട് നിൽക്കുന്നത്, മറ്റു കാര്യങ്ങളുടെ കാറ്റഗറികൾ എന്ന് പറയുന്ന സംഭവങ്ങളൊക്കെ നമ്മൾ വിശദീകരിച്ചിട്ടുണ്ട്. ആ കാര്യങ്ങളിൽ മുന്നിട്ട് നിൽക്കുകയോ ചിലർ താഴെ നിൽക്കുകയോ ചെയ്യുന്നതുകൊണ്ടാണ് ഇവർ തുല്യശക്തികളായി മാറുന്നത്. നിങ്ങൾക്ക് വീഡിയോ കുറച്ചുകൂടി ശ്രദ്ധിച്ചിരുന്ന് റിവൈൻഡ് ചെയ്ത് ശ്രദ്ധിച്ചിരുന്ന് കാണുകയാണെങ്കിൽ നിങ്ങൾക്ക് മനസ്സിലാക്കാവുന്നതാണ്. പിന്നെ ഇവർ ഈ രണ്ട് ക്ലബ്ബ് തുല്യശക്തികളായിട്ടുള്ള ക്ലബ്ബുകളും ഏറ്റുമുട്ടുകയാണെങ്കിൽ ആരാണ് ജയിക്കുക, ഒരു ഐ എസ് എൽ എന്നാൽ ആരാധകർ എന്ന രീതിയിലാണ് ഞാൻ ഈ പറയാൻ പോകുന്നത്. അപ്പോൾ ഈ എക്സ്പീരിയൻസ് എന്ന് പറയുന്നത് ഉണ്ട്, അത് അല്ല രണ്ട് ക്ലബിന് രണ്ട് തരത്തിലാണ് ഉള്ളത്. ഇപ്പോൾ ഈ എ ടി കെ മോഹൻ ബാഗാൻ എന്ന ക്ലബിന് ഐ എസ് എല്ലിൽ കളിച്ച എക്സ്പീരിയൻസ് ഉണ്ട്. അത് കാരണം അദ്ദേഹം അവർ 100-ൽ 20% ജയിക്കാനാണ് സാധ്യത. 20% മാത്രമാണ്, മറ്റും നോക്കുകയാണെങ്കിൽ 50-50 എന്ന തുല്യശക്തികളെ വരുമ്പോൾ 50-50% ജയിക്കാൻ സാധ്യത വരുമ്പോൾ ഈ എക്സ്പീരിയൻസ് എന്നതുകൊണ്ട് മാത്രം അത് അവർ 20% ജയിക്കാൻ സാധ്യത കൂടുതലാണ്.
അപ്പോൾ വലിയ സാധ്യത ഒന്നും പറയുന്നില്ല, അത് നമുക്ക് കളി കണ്ടാൽ മാത്രമേ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുകയുള്ളൂ. 20% എക്സ്പീരിയൻസ് ഉള്ളൂ, ഐ എസ് സി കളിച്ച എക്സ്പീരിയൻസ് ഉള്ളതുകൊണ്ട് മാത്രം അവർ ജയിക്കാനാണ് സാധ്യത. അതാണ് അതിൻ്റെ കാരണം. അപ്പോൾ നിങ്ങൾക്ക് സാധ്യതയും മനസ്സിലായിട്ടുണ്ട്, എന്തുകൊണ്ട് അവർ ജയിക്കാനുള്ള കാരണവും മനസ്സിലായിട്ടുണ്ട്, എന്തുകൊണ്ട് ഇവർ തുല്യ ശക്തികളായി നിൽക്കുന്നു എന്ന് നമ്മൾ മനസ്സിലാക്കിയിട്ടുണ്ട്. വീഡിയോ ലെങ്ത് വളരെ കൂടുതലാണ്, അപ്പോൾ നിങ്ങൾക്ക് കാണാൻ പറ്റാവുന്ന രീതിയിൽ കണ്ടാൽ മതി. മനസ്സിലാക്കുന്നില്ലെങ്കിൽ കമൻറ്റ് ചെയ്യുക. അപ്പോൾ അടുത്ത വീഡിയോ നമ്മൾ കുറച്ചുകൂടി നല്ല രീതിയിൽ നമ്മൾ എക്സ്പ്ലെയിൻ ചെയ്യുന്നതായിരിക്കും. അപ്പോൾ ഒരു ബ്ലാസ്റ്റേഴ്സ് എന്ന ആരാധന എന്ന രീതിയിൽ ഞാൻ പറയുകയാണെങ്കിൽ കേരള ബ്ലാസ്റ്റേഴ്സ് തോക്കും തന്നെയായിരിക്കും നല്ലത്. കാരണം പല സീസണിലായിട്ടുള്ള കേരള ബ്ലാസ്റ്റേഴ്സിൻ്റെ വിശ്വാസം അനുസരിച്ച് ടി മോഹൻബാബുവിൻ്റെ അപ്പം ജയിക്കുകയാണെങ്കിൽ കേരള ബ്ലാസ്റ്റേഴ്സ് സീസൺ പോകുമെന്നാണ്. അതുകൊണ്ട് കേരള ബ്ലാസ്റ്റേഴ്സ് ഈ സീസണിലെ ആദ്യത്തെ മത്സരം തോക്കണമെന്നാണ് കേരള ബ്ലാസ്റ്റേഴ്സ് ആരാധകൻ എന്ന രീതിയിൽ എൻ്റെ ആഗ്രഹം. ചിലർക്ക് ഒന്ന് ജയിക്കണമെന്നായിരിക്കും, ചിലർക്ക് തോക്കണമെന്നായിരിക്കും. അത് ഒരു വിശ്വാസത്തിൻ്റെ പേരിൽ മാത്രമാണ് തോക്കണമെന്ന് ഞാൻ ആഗ്രഹിക്കുന്നത്. അപ്പോൾ ഇന്നത്തെ വീഡിയോ നിർത്തുകയാണ്. വീഡിയോ ഇഷ്ടപ്പെടാത്ത തീർച്ചയായും ലൈക്ക് ചെയ്യുക. ചെറിയ തെറ്റുകളൊക്കെ ഉണ്ടാകും, ക്ഷമിക്കണമെന്ന് അഭ്യർത്ഥിക്കുന്നു. കാരണം എക്സ്പ്ലെയിൻ ചെയ്തിട്ടുള്ള ഇങ്ങനത്തെ എക്സ്പ്ലെയിൻ വീഡിയോ കുറച്ചേ ഇടാറുള്ളൂ, അതുകൊണ്ട് ഒരു തെറ്റുണ്ടാകും. അപ്പോൾ അതൊക്കെ നിങ്ങൾ ക്ഷമിക്കുക. അപ്പോൾ വീഡിയോ വീട്ടിൽ അഭിപ്രായം കമൻറ്റ് ചെയ്യാനും ഇഷ്ടമുള്ള ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും ബെല്ലൈക്കൺ എനേബിൾ ചെയ്യാനും ശ്രമിക്കുക. മറ്റൊരു ദിവസം മറ്റൊരു കീഡിലെ വീഡിയോ ഇടുന്ന പ്രതീക്ഷയോടെ നിർത്തുന്നു. ഗോഡ്സൺ സ്പോർട്സ്.